ഓക്കെ പാർവതി ഇത്രയും നേരം സംഗീത സംവിധായകനോടും കൊച്ചു ഗായകനോടും ഒപ്പം ആയിരുന്നു. ഇവർ മാത്രമല്ല ഗാനരചയിതാവുണ്ട് റഫീഖ് അഹമ്മദ്. ഈ ഒരു തീം സോങ് നമുക്ക് വേണ്ടി രചിച്ച, കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി രചിച്ച റഫീഖ് അഹമ്മദ് ചേരുന്നു ഇപ്പോൾ. സ്വാഗതം ശ്രീ റഫീഖ് അഹമ്മദ്. വളരെ മനോഹരമായ ഒരു ഗാനം മലയാളക്കരയ്ക്ക് ലഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ച് പാടി നടക്കാൻ പറ്റിയ ഒരു ഗാനം. എന്തായിരുന്നു ഒരു ഗാനം രചിക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന കാര്യം? ഈ സിനിമാ ഗാനം രചിക്കുന്ന പോലെ അല്ലല്ലോ ഇതിപ്പോൾ. ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, കുട്ടികളുടെ ഒരു മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതി വേണം എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ, വളരെയധികം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെ പുതിയൊരു ഒരു അധ്യയനവർഷം ആരംഭിക്കുന്നതിൻ്റെയും പഠനത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ലോകത്തെ പരിചയപ്പെടുന്നതിൻ്റെയൊക്കെ ഒരു ഒരു കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പാട്ടോടെ നടത്തിയിട്ടുണ്ട്. അതൊരു നല്ലൊരു അനുഭവമാണ്. കാരണം അങ്ങനെ എപ്പോഴും അങ്ങനെ ഒരു പാട്ടൊന്നും എഴുതാനുള്ള അവസരങ്ങൾ കിട്ടാറില്ല. ശരിയാണ്. അതുപോലെ തന്നെ സ്വന്തം കുട്ടിക്കാലം ഓർത്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ കുട്ടിക്കാലവും തമ്മിൽ അതങ്ങനെ താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്? കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഈ കാലത്താണെങ്കിലും പഴയ കാലത്താണെങ്കിലും വാസ്തവത്തിൽ മനുഷ്യൻ ജീവിക്കുന്നത് കുട്ടിക്കാലത്തിൽ മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിക്കാലത്ത് നമുക്ക് നമ്മൾ ജീവിക്കുകയാണെന്നുള്ള നമ്മൾ അറിയുന്നില്ല. പിന്നീടുള്ള ജീവിതത്തിലൊക്കെ നമ്മൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാവും. അപ്പോൾ അതില്ലാത്തൊരു കാലം, വളരെ ഒരു അനായാസത ഉണ്ടാവുകയും ഒരു ഒരു സ്വച്ഛതയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കുട്ടിക്കാലം. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു സവിശേഷമായിട്ട് ചില ഒരു ആ കാലത്തിൻ്റെ കാര്യങ്ങൾ വേറെ ഒന്നാണ്, ഇപ്പോഴത്തെ കാലത്ത് വേറെ ഒന്നാണ്. പക്ഷേ ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു നഷ്ടം ഇപ്പോഴത്തെ ജീവിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടോ? കാരണം ഞാനൊക്കെ സ്കൂളിലേക്ക് നടന്നു പോയിട്ടുള്ള കുറേ നടന്നിട്ടാണ് പോയി, രണ്ടോ മൂന്നോ കിലോമീറ്ററൊക്കെ നടന്നിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് ഒരുപക്ഷെ സ്കൂളിൽ പോയിട്ട് പഠിച്ചതിനേക്കാളും കൂടുതലായിട്ടുള്ള കുറേ അനുഭവങ്ങളും ഓർമ്മകളും അറിവുകളും ആ നടത്തം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് കിട്ടുന്നില്ല. പിന്നെ അതുപോലെ പഠന ഭാരം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് തോന്നുന്നു. കുട്ടികൾക്കൊരു വളരെ ഭാരം ഉള്ള പോലെ അനുഭവപ്പെടുന്നുണ്ട് എനിക്ക്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ സാങ്കേതിക ശാസ്ത്ര സാങ്കേതിക വികാസങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ട്. പക്ഷേ അന്നത്തേക്കാൾ സൗകര്യങ്ങൾ ഇപ്പോൾ തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട് കുട്ടികൾക്ക്. അന്നിപ്പോൾ ഒരു പുസ്തകം കിട്ടാനോ അല്ലെങ്കിൽ പേന കിട്ടാനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല. അങ്ങനെ രണ്ട് കാര്യം കൂടി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സിനിമാ ഗാനം എഴുതുന്ന പോലെയല്ല ഇത്. പ്രത്യേകിച്ച് കുട്ടികൾക്കായി എഴുതുന്നു. ഒരു കുട്ടി അത് പാടേണ്ടതുണ്ട്. ഒരു പറ്റം കുട്ടികൾ, ഒട്ടേറെ കുട്ടികൾ അത് പാടി നടക്കേണ്ടതാണ് എളുപ്പത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ വാക്കുകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രയോഗങ്ങളുടെ കാര്യത്തിലോ ഒക്കെ ഏത് വിധത്തിൽ താങ്കൾ ശ്രദ്ധിച്ചു? കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ സാധാരണ ബാലസാഹിത്യം എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. ബാലസാഹിത്യം എന്ന് പറയുന്നത് മുതിർന്ന ആളുകൾ എഴുതുന്നതാണ്. വാസ്തവത്തിൽ കുട്ടികൾ എഴുതുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവും. ഒരു മുതിർന്ന ആൾ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്നതും കുട്ടികൾ സ്വയം എഴുതുന്നതും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഉൾക്കൊള്ളുക എന്നുള്ളൊരു കാര്യം, കുട്ടികളുടെ മനസ്സുമായിട്ട് നമുക്ക് പിന്നെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ കഴിയണം. അത് എപ്പോഴും ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഒരാൾ എഴുത്തുകാരനാക്കുന്നത് അയാൾ എപ്പോഴും ഫ്രഷായിട്ട് ലോകത്തെ കാണാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഓരോ കാഴ്ചയും പുതുതായിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് എല്ലാ എഴുത്തുകാരുടെ ഉള്ളിലൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ആ ഉള്ളിലുള്ള കുട്ടിയെ ഒന്നുകൂടി ഉത്സാഹിപ്പിക്കുക മാത്രമാണ് ഈ പാട്ടൊക്കെ എഴുതുമ്പോൾ ചെയ്യുന്നത്. ഉള്ളിലെ എല്ലാവരെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ ഒന്ന് ഉണർത്തുന്നു, ആ കുട്ടികളിലേക്ക് വീണ്ടും ചെല്ലുന്നു, ആ കുട്ടിക്കാലത്തേക്ക് വീണ്ടും ചെല്ലുന്നു. അങ്ങനെ ശ്രമം ഈ പാട്ട് എഴുതുമ്പോൾ ഞാൻ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ദേവദത്താണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഈ സ്വന്തം വരികൾ ദേവദത്ത് പാടി കേട്ടപ്പോൾ എങ്ങനെയാണ് തോന്നിയത്? എന്തായിരുന്നു അവരാൻ? എനിക്ക് വളരെ സന്തോഷമുള്ളത്, കാരണം ബിജുബാലുമായിട്ട് ഞാൻ വളരെ കാലമായിട്ട് അടുപ്പമുള്ള ആളാണ്. ഒരുപാട് പാട്ടുകൾ ഞാൻ ഒരുമിച്ച് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ എനിക്കറിയാവുന്നതാണ്. അപ്പോൾ ബിജുബാലിൻ്റെ മകൻ ഞാൻ എഴുതിയ വരികൾ പാടി കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഒരു ആത്മഹർഷം എന്നൊക്കെ പറയുന്നത് ഉണ്ടായി. വളരെ സന്തോഷം ഉണ്ടായി. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ശബ്ദത്തിലൂടെ പാട്ടിന് തന്നെ വേറൊരു ഒരു ഡയമെൻഷൻ കിട്ടിയ പോലെ എനിക്ക് തോന്നി. തീർച്ചയായും. നമുക്ക് മറ്റൊരു വശത്തിലേക്ക് പോയാൽ നല്ല പാഠത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പ്രത്യേകമായൊരു അഭിപ്രായമുള്ളത്? നമുക്കറിയാം സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ചപ്പോൾ ഒട്ടേറെ കുട്ടികളെ ഉത്തേജിപ്പിക്കാനും അവരുടെ കഴിവുകൾ വളർത്താനും ഒരു ഒരു സമൂഹത്തിൽ എങ്ങനെ ഇണങ്ങി ജീവിക്കണം എന്നൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നല്ല പാഠം കൊണ്ട് ഉദ്ദേശിക്കുക. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല പാഠത്തിൻ്റെ പ്രവർത്തനങ്ങൾ? തീർച്ചയായിട്ടും ഇപ്പോൾ പലതും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പും നല്ല പാഠമായിട്ട് സഹകരിച്ചിട്ടുള്ളതാണ്. പിന്നെ എല്ലാ അധ്യയന വർഷത്തിലും ചില സന്ദേശങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പലപ്പോഴും മനോരമ എന്നൊക്കെ എന്നോട് പറയാറുണ്ട്, ഞാൻ എഴുതാറുണ്ട്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇവരും പഠനത്തിൻ്റെ ഈ ചട്ടക്കൂടുന്ന പുറത്ത് കൂടി അവർക്ക് ഒരു ജീവിതമുണ്ടെന്നുള്ളതും അതിൻ്റെ ഒരു സർഗാത്മകമായിട്ടുള്ള അവരുടെ വികാസത്തിനൊക്കെ ഉതകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇതിലൂടെ ഉണ്ടാവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്.
ശരിയാണ്. നമ്മുടെ ഈ നമ്മുടെ കുട്ടികളെ കൂട്ടുകാര് ഈ പാട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ കേരളത്തിലെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഈ പാട്ട് കേൾക്കുക, ആസ്വദിക്കുക, അതോടൊപ്പം തന്നെ നിങ്ങൾ കണ്ണു തുറന്ന് ലോകത്തെ കാണുക. നല്ല വളരെ ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അതിൽ സന്തോഷിക്കാൻ തന്നെയാണ് അതിൽ ഒരുപാടുള്ളത്. ദുഃഖിക്കാനുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം, എങ്കിൽ പോലും സന്തോഷത്തിൻ്റെതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, നല്ലൊരു ലോകം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ കയ്യിലാണ് പുതിയ ലോകം എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാൻ. ഓക്കെ, വളരെ നന്ദി ശ്രീ റഫീഖ് അഹമ്മദ്. എന്തായാലും മലയാളത്തിന് ഒരു നല്ല ഗാനം ലഭിച്ചിരിക്കുന്നു. കുട്ടികൾക്ക് കൂടുതൽ സന്തോഷിക്കാനുള്ള, പാടി നടക്കാനുള്ള ഒരു ഗാനം മാത്രമല്ല, അവരെ വളരെ ഉത്തേജിപ്പിക്കുന്ന വരികളും ഈണവും എല്ലാം ഉറപ്പായും. അത്തരത്തിലൊരു ഗാനം ലഭിച്ചതിൽ, താങ്കളുടെ തൂലികയിൽ നിന്ന് അത് ലഭിച്ചതിൽ വളരെ സന്തോഷവുമുണ്ട്. നമുക്ക് മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോകാം.